Students, today we are going to define graph of a function given any function f from the domain A to the codomain B. F from A to B is given. The graph of the function is the collection of all ordered pairs A from the domain B from the codomain such that B equal to f of A when we take A from A. Take each point of A element of A and calculate its image. Then the ordered pair formed by A and its image, ordered pair AB, for all A element of A. The collection defines the graph of the function. As it is collection of ordered pairs, we can plot it in a graph with the A given in the horizontal axis and B given in the vertical axis. For example, consider the graph of the function f of n equal to 2n plus 1 f from z to z. Set of integers like നമ്മളൊരു ഗ്രാഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദ ഡെഫിനിഷൻ ഈസ് എഫ് ഓഫ് എൻ ഈക്വൽ ടു 2n പ്ലസ് 1. ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു 2n പ്ലസ് 1. ദെൻ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ തിയററ്റിക്കലി ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ദ സെറ്റ് ഗ്രാഫ് ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ടേക്ക് എൻ ഫ്രം വിസഡ് ആൻഡ് ഡിഫൈൻ എഫ് ഓഫ് എൻ which will lie in z such that n element of z. Then this is equal to set of all n, f of n is defined by 2n plus 1 for n element of z. Set of all n, 2n plus 1, n element of z, which defines the graph of the function. And we can plot in horizontal line the points of the domain and in vertical line the points of the codomain. Here we have to plot the integers from A to B. A equal to z and B equal to z. Random is the done. So integers 0, 1, 2, 3, 4, etc. Positive integers. Minus 1, minus 2, minus 3, etc. Negative, minus 4, etc. Negative integers. Then when we take 0 from the domain, in the codomain 2n plus 1, 2 into 0 plus 1, 0, n 0 above, 2n plus 1 in the value, namakadaka, 2 into 0 plus 1, 0, 1, 1, 2, 3, 4, 1, 2, 3, 4, ഇവിടെ നമുക്ക് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ. സീറോയ്ക്ക് സീറോ വൺ, ദിസ് ഇസ് എ പോയിന്റ് സീറോ വൺ. ദെൻ ഇപ്പൊ നമ്മൾ ഇൻഡു മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഗ്രാഫിലുള്ളത് എന്ന്. ഗ്രാഫ് കണ്ടിന്യൂസ് ഒന്നും ആയിരിക്കത്തില്ല, പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുക. ഇൻഡു മാർക്ക് ഒറിജിനൽ കിടന്നുകൊണ്ടാണ് ഞാനത് റേസ് ചെയ്തത്. ദിസ് ഇസ് ദ പോയിന്റ് സീറോ എന്ന് മനസ്സിലാക്കി. സീറോ വൺ ഈസ് എ പോയിന്റ് ഓഫ് ദി ഗ്രാഫ്. ദെൻ നമുക്ക് വേണമെങ്കിൽ ഓർഡേർഡ് പെയർ സീറോ വൺ മാർക്ക് ചെയ്യുകയും ചെയ്യാം. എൻ എൻ ഈക്വൽ ടു വൺ, ടു എൻ പ്ലസ് വൺ, ടു ഇൻറ്റു വൺ പ്ലസ് വൺ ഈസ് ത്രീ. വൺ ത്രീ എന്നുള്ള ഓർഡേർഡ് പെയർ മാർക്ക് ചെയ്യാം. വൺ ത്രീ ഇതാണ് ഗ്രാഫിലെ അടുത്ത പോയിന്റ്. റൈറ്റ് സൈഡിൽ വരാൻ പോകുന്നത് എൻ എലവൻ്റെ ഫിസഡ് എടുക്കത്തുള്ളൂ. അപ്പൊ അടുത്ത് നമ്മൾ എടുക്കുന്ന എൻ ഈക്വൽ ടു ത്രീ. എൻ ഈക്വൽ ടു ത്രീ എടുത്താൽ ടു ഇൻറ്റു ത്രീ, സോറി, എൻ ഈക്വൽ ടു ടു, ടു ഇൻറ്റു ടു, ഫോർ പ്ലസ് വൺ ഫൈവ്. അപ്പൊ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈവ്, ടു ഫൈവ് നമുക്ക് മാർക്ക് ചെയ്യാം. ടു ഫൈവ്. ഇതേപോലെ എൻ ഈക്വൽ ടു ത്രീ എടുത്താൽ ടു ഇൻറ്റു ത്രീ, സിക്സ് പ്ലസ് വൺ സെവൻ കിട്ടും. പോയിന്റ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് സാമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി മൈനസ് വൺ എടുക്കാം. മൈനസ് വൺ എടുത്താൽ ടു ഇൻറ്റു മൈനസ് വൺ, മൈനസ് ടു, പ്ലസ് വൺ, മൈനസ് വൺ. ദെൻ മൈനസ് വൺ, മൈനസ് വൺ ഈസ് ദ കറസ്പോണ്ടിങ് പോയിന്റ്. ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ മൈനസ് വൺ, മൈനസ് വൺ എന്നുള്ള ഓർഡേർഡ് പെയർ ആയിരിക്കും. ദെൻ മൈനസ് ടു എടുത്താൽ ടു ഇൻറ്റു മൈനസ് ടു, മൈനസ് ഫോർ പ്ലസ് വൺ, ദാറ്റ് ഈസ് മൈനസ് ത്രീ.
മൈനസ് ത്രീ, മൈനസ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൈനസ് ത്രീ ആണ് കിട്ടുക. ദിസ് ഇസ് മൈനസ് ടു മൈനസ് ത്രീ. ഇതേപോലെ മൈനസ് ത്രീ എടുക്കാം, ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാം, മറ്റൊരോട് പേര് കിട്ടും. അങ്ങനെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് സീറോ, അത്രയും സ്ഥലത്ത് മാത്രമേ നമുക്ക് പോയിന്റ്സ് ഡൊമൈനിലുള്ളൂ. അതിനനുസരിച്ച് ടു എൻ പ്ലസ് വൺ കാൽക്കുലേറ്റ് ചെയ്യുക, മാർക്ക് ചെയ്യാം. ദിസ് ഇസ് ദ ഗ്രാഫ്. സീറോയിലുള്ള ഇമേജ് വൺ ആണ്. സീറോ വൺ ഇതൊരു പോയിന്റ്, പിന്നെ വൺ ത്രീ, പിന്നെ ടു ഫൈവ്, പിന്നെ മൈനസ് വണ്ണിലെ ഇമേജ് മൈനസ് വൺ മൈനസ് വൺ, മൈനസ് ടു മൈനസ് ത്രീ. ഇങ്ങനെ സെഡിലെ പോയിന്റ്സിന് ഇമേജസിനെ മാർക്ക് ചെയ്യുക. അപ്പൊ ഈ കാണുന്ന അവിടെ എവിടെയായിട്ട് ചെതറി കാണുന്ന പോയിന്റ്സ് ആണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. അവിടെ നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് പരിഗണിക്കുക. കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം ഇസഡ് ടു ഇസഡ്. ഫ്രം ഇസഡ് ടു ഇസഡ്. ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ഗ്രാഫ് എഫ്. ഗ്രാഫ് ഓഫ് എഫ്, ഗ്രാഫ് ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇസഡിൽ നിന്ന് പോയിന്റ്സ് എടുക്കുക. എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സിനെ ഇസഡിൽ നിന്ന് എടുത്തു, അപ്പോ കിട്ടുന്ന ഇമേജ് എഫ് ഓഫ് എക്സ് എന്നാണ് അതിന്റെ നൊട്ടേഷൻ. സച്ച് ദ എക്സ് എലമെന്റ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഇസഡ്. ആൻഡ് ദിസ് ക്യാൻ ബി റീ റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ബൈ എക്സ് സ്ക്വയർ. എക്സ് എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇസഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡൊമൈൻ ഇസഡ് ആണ്. അപ്പൊ നമ്മൾ ഇസഡിൽ നിന്ന് പോയിന്റ്സ് എടുക്കുന്നുള്ളൂ. നൗ വി ക്യാൻ പ്ലോട്ട് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. വി മാർക്ക് ദ പോയിന്റ്സ് ഓഫ് ദ ഡൊമൈൻ. ഫസ്റ്റ് വി ടേക്ക് എക്സ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് വി ടേക്ക് സീറോ. എക്സ് സ്ക്വയർ ഇസ് സീറോ ഇസഡിൽ നിന്ന്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഇൻറ്റീജേഴ്സ് എല്ലാം വേണ്ട. ആദ്യത്തത് സീറോ സീറോ. ദെൻ വി ടേക്ക് വൺ. എക്സ് ഈക്വൽ ടു വൺ. സ്ക്വയർ ഇസ് വൺ. വൺ വൺ എന്നുള്ള പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം. വൺ വൺ ആക്സിസ് മാർക്ക് ചെയ്യാവേ. ദിസ് ഇസ് സീറോ, ദിസ് ഇസ് വൺ, ദിസ് ഇസ് ടു, ദിസ് ഇസ് ത്രീ. ദെൻ മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ എക്സെട്ര. വൈ ആക്സിസിൽ, വെർട്ടിക്കൽ ആക്സിസിൽ വൺ ടു ത്രീ എക്സെട്ര. വെർട്ടിക്കൽ ആക്സിസിന്റെ നെഗറ്റീവ് പാർട്ട് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ എക്സെട്ര. നമ്മളിവിടെ വരെ ആയി വണ്ണിന് വൺ, ടുവിന് ടു സ്ക്വയർ ഫോർ, ടുവിന് ഫോർ, ദിസ് ഇസ് ഫോർ, ടു ഫോർ. ഇങ്ങനെ മാർക്ക് ചെയ്യും. ദെൻ മൈനസ് വൺ, വെൻ വി ടേക്ക് മൈനസ് വൺ ഇറ്റ് സ്ക്വയർ ഇസ് വൺ. മൈനസ് വൺ വൺ സിമെട്രിക് ആയിട്ട് വൺ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് ഏതായിരുന്നു ലാസ്റ്റ് വരുന്നത്? ടു ഫോർ. ഇത് മൈനസ് വൺ വൺ. ദെൻ മൈനസ് ടു ഇറ്റ് സ്ക്വയർ ഇസ് ഫോർ. മൈനസ് ടുവിന്റെ സ്ക്വയർ ഫോർ. മറ്റേതുപോലെ ഒരു കണ്ണാടി വെച്ചതുപോലെ ഇരിക്കും. മൈനസ് ടു ഫോർ. പക്ഷെ ഇത് നമ്മൾ ജോയിൻ ചെയ്യാൻ ഇപ്പൊ സാധ്യതയില്ല. ഇപ്പൊ സീറോ കഴിഞ്ഞ് വണ്ണ് ടു ഡൊമൈനില്ലാതെ ഉള്ളൂ. ടേക്ക് എക്സ് എലമെന്റ് ഓഫ് ഇസഡ്. സീറോ വൺ ടു എക്സെട്ര ഇങ്ങനെ ഉണ്ട്. മൈനസ് വൺ, മൈനസ് ടു എക്സെട്ര ഇങ്ങനെയേ പോകുന്നുള്ളൂ. അപ്പോ ഇങ്ങനെ പോയിന്റ്സ്. ഇനി അടുത്ത് വരുന്നത് ത്രീ വരുമ്പോൾ ത്രീ ഇറ്റ് സ്ക്വയർ നയൻ. ഇവിടെ കുറെ കൂടെ മുകളിലൊരു പോയിന്റ് ഉണ്ടാവും. മൈനസ് ത്രീ നയൻ ഇങ്ങനെ ഉണ്ടാവും. സിമെട്രിക് ആയിരിക്കും. പക്ഷെ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ നമുക്ക് മാർഗമില്ല. അത് എല്ലാ റിയൽ പോയിന്റ്സും എടുത്താലേ പറ്റത്തുള്ളൂ. ഇപ്പൊ എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാനിപ്പോ വരച്ച ഡോട്ടഡ് ലൈൻസ് പോലും അവിടെ വരയ്ക്കാൻ പാടില്ല. ഇസഡിൽ നിന്നേ പോയിന്റ്സ് എടുക്കാവുള്ളൂ. അപ്പൊ സീറോ കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പിന്നെ വണ്ണേ എടുക്കത്തുള്ളൂ, പിന്നെ ടു എടുക്കത്തുള്ളൂ, ലെഫ്റ്റിലേക്ക് മൈനസ് വൺ, മൈനസ് ടു അങ്ങനെ എടുക്കത്തുള്ളൂ. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെൻ വി ഡിഫൈൻ എഫ് ഫ്രം ഇസഡ് ടു ഇസഡ്. ആൻഡ് സപ്പോസ് ദാറ്റ് വി ഡിഫൈൻ ദ സെയിം ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. റിയൽ ലൈൻ ടു റിയൽ ലൈൻ ആണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ദെൻ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം റിയൽ ലൈൻ ടു റിയൽ ലൈൻ. ദെൻ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ സെറ്റ് ഓഫ് ഓൾ എക്സ് എഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ദ റിയൽ ലൈൻ, എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് നമ്മളിവിടെ ഡെഫിനിഷനിൽ എഴുതും. സെറ്റ് ഓഫ് ഓൾ ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് സ്ക്വയർ എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിയൽ ലൈനിലെ മുഴുവൻ പോയിന്റ്സും ഉണ്ട്. അപ്പൊ സീറോ കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് വണ്ണിന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ അത് ഇങ്ങനെയായിരിക്കും, അങ്ങനെ എവിടെയോ ആയിരിക്കും. അതുപോലെ പോയിന്റ് ടുവിന്റെ സ്ക്വയർ എടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം.
പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് -0.1, -0.2 എക്സെട്ര, അവിടെയൊക്കെ നമുക്ക് സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ വിട്ടുവിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ റിയൽ നമ്പേഴ്സിനും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ പക്കത്തിലേക്ക് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആണ്. ദെൻ വി ഗെറ്റ് സ്ക്വയേഴ്സ് ആണ്, എല്ലാം പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ എക്സ് ആക്സ് ഹൊറിസോണ്ടൽ ആക്സിസിന് പൊക്കത്തിലുള്ള പോർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഇതായിരിക്കും ആ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടെയാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടും. ദിസ് ഈസ് എ പരാബോള. ഇതൊരു പരാബോളയാണ് എന്ന് നിങ്ങൾക്കറിയാം, പരാബോള. അപ്പോൾ ഇത് റിയൽ ലൈനിലായതുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ആദ്യത്തെ കോർഡിനേറ്റിനെ എക്സ്, ഇത് എക്സ് ആക്സിസ്, മുമ്പ് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് വൈ ആക്സിസിലെ മുഴുവൻ പോയിന്റ്സും ഉണ്ട്. എക്സ് വൈ ആക്സിസ് എന്ന് പറയും, വൈ ഒന്ന് എന്താ എക്സ് സ്ക്വയർ. ഇവിടെ ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഇത് എക്സ് സ്ക്വയർ ആണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എക്സ് വൈ ആണ്, വേർ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് കൊണ്ട് മുഴുവനും കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് എ പരാബോള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫ് എന്നുള്ള നമ്മളുടെ ഒരു കൺസെപ്റ്റ്, റിയൽ ലൈനിലെ മുഴുവൻ പോയിന്റ്സിനും ഇമേജസ് ഒക്കെ പറയുമ്പോഴാണ് ഗ്രാഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് പോലെ കോയിൻസൈഡ് ചെയ്യാം. അങ്ങനെ വേണമെന്നില്ല, റിയൽ നമ്പേഴ്സ് വേണമെന്ന് പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതൊരു ഫംഗ്ഷനും ഗ്രാഫ് ഡിഫൈൻ ചെയ്യാം. ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, അപ്പൊ അവിടെ അത് ആ റിയൽ ലൈൻ ആവണമെന്നില്ല, റിയൽ ലൈനിന്റെ പാർട്ടായിട്ട് ഇപ്പൊ കണ്ട ഇസഡ് പോലെ ആവണമെന്നില്ല. എ ബി സി ടു 1, 2, 3 എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ ബി സി ടു 1, 2, 3 നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു 1, എഫ് ഓഫ് ബി ഈക്വൽ ടു 3, എഫ് ഓഫ് സി ഈക്വൽ ടു 1 ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, അല്ല എഫ് ഓഫ് സി ഈക്വൽ ടു 2 ഇങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എ ബി സി ഇത് 1, 2, 3 ഈ ലൈനിൽ, ഇവിടെ എവിടെയെങ്കിലും, അവിടെ ഇപ്പൊ അളവൊന്നുമില്ല. ഇത് എ, ഇത് ബി, ഇത് സി, ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിൽ 1, 2, 3 എന്ന പോയിന്റ്സും മാർക്ക് ചെയ്തു. അപ്പൊ എയുടെ ഇമേജ് എന്നാ 1, എ 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. ബിയുടെ ഇമേജ് എന്നാ, ബിയുടെ ഇമേജ് 3, അപ്പൊ ബി 3, ബിക്ക് 3, ബി 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. സി 2, സി 2, ദിസ് ഇസ് സി 2. അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് ആണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇത് എക്സ് ആക്സിസോ വൈ ആക്സിസോ ഒന്നുമല്ല, എ ബി സി എന്ന മൂന്ന് പോയിന്റ്സ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് ദാറ്റ് റെപ്രസെന്റ്സ് ദ സെറ്റ് എ. ഇത് വെർട്ടിക്കൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് സെറ്റ് ബി എ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ അത് റിയൽ ലൈൻ ആവണമെന്നില്ല. നമുക്ക് ഇങ്ങനെയും ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്, ഇതിങ്ങനെ വരയ്ക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അന്നേരം ആ കളക്ഷൻ എഴുതുന്നതിലേ അർത്ഥമുള്ളൂ. ഹിയർ ഗ്രാഫ് ഈക്വൽ ടു, ഈ കേസിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എക്ക് 1, ഓർഡേർഡ് പെയർ എ 1, ഓർഡേർഡ് പെയർ ബി 3, ഓർഡേർഡ് പെയർ സി 2. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇത് മൂന്ന് ലിസ്റ്റ് ചെയ്യുന്നതിലെ അർത്ഥമുള്ളൂ, ഇങ്ങനെ വെച്ചാൽ ഞാൻ അവിടെ എവിടെയായിട്ട് മൂന്ന് പോയിന്റ് എന്ന് പറയാനുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ പരാബോളയുടെ ഗ്രാഫ് കണ്ടതുപോലത്തെ ഗ്രാഫ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഗിവൺ എനി ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, വി ക്യാൻ ഡിഫൈൻ ഗ്രാഫ് ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ എഫ് ഓഫ് എ, പിന്നെ എ എലമെന്റ് ഓഫ് എ, യു റൈറ്റ് എഫ് ഓഫ് എ ആസ് ദ സെക്കൻഡ് കമ്പോണന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർ. ബി എ എടുക്കുന്നെങ്കിൽ എഫ് ഓഫ് ബി എ അതിന്റെ സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട്, സി എടുക്കുമ്പോൾ എഫ് ഓഫ് സി അതിന്റെ സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട്, ഇങ്ങനെയുള്ള ഓർഡേർഡ് പെയർസിന്റെ മുഴുവൻ കളക്ഷൻ. എ എലമെന്റ് ഓഫ് എ മുഴുവനും എടുക്കണം, ഇത്ര ഓർഡേർഡ് പെയർസ് ഫോം ചെയ്യും. ഇതാണ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഒന്ന് ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനുമാണ്, രണ്ടാമത്തത് സീലിംഗ് ഫംഗ്ഷനുമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനും കാണാം. ഓക്കെ, താങ്ക് യു.